നമസ്കാരം. അടൂർ ഭാസിയെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. മലയാളത്തിൽ ഹാസ്യത്തിന് പുതിയ ഒരു മുഖം നൽകിയ നടനാണ് അദ്ദേഹം. ഗൗരവതരമായ നിരവധി വേഷങ്ങളും അദ്ദേഹം അതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചട്ടക്കാരിയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു അടൂർ ഭാസി. അദ്ദേഹം നിരവധി ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട്. ആ പാട്ടുകൾ പോലും ഇന്നും ഹിറ്റാണ്. അടൂർ ഭാസിയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മലയാള സാഹിത്യത്തിലെ കുലപതിയായ സി വി രാമൻപിള്ളയുടെ പേരക്കുട്ടിയാണ്. ഒപ്പം മറ്റൊരു പ്രമുഖ സാഹിത്യകാരനും പത്രാധിപരും ഒക്കെ ആയിരുന്ന ഇ വി കൃഷ്ണപിള്ളയുടെ മകനാണ്. അങ്ങനെ വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഉടമ കൂടിയാണ് അടൂർ ഭാസി. സിനിമയിൽ അഭിനയിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം ചില സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അടൂർ ഭാസി സംവിധായകനായ കഥ. 1977 അടൂർ ഭാസി ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ആ സിനിമയുടെ പേര് ആദ്യ പാഠം എന്നായിരുന്നു. അടൂർ ഭാസിയുടെ ആദ്യ സംവിധാന സംരംഭം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യ പാഠം അതായിരുന്നിരിക്കാം. അങ്ങനെ ആ സിനിമയുടെ പേരും ആദ്യ പാഠം എന്നായിരുന്നു. ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത് ആരാണ് എന്നറിയുമ്പോഴാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. കമലഹാസനും ശ്രീദേവിയുമായിരുന്നു ഈ സിനിമയിലെ നായികയും നായകനും. ഒപ്പം അന്നത്തെ വമ്പൻ താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. ഷീല, ജയൻ, കെ പി ഉമ്മർ തുടങ്ങി അന്നത്തെ പ്രമുഖരായ പലരും, ഒരുപക്ഷെ പ്രേംനസീർ ഒഴികെ അല്ലെങ്കിൽ മധു ഒഴികെ മിക്ക പ്രധാനപ്പെട്ട താരങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു. ശ്രീകുമാരൻ തമ്പിയാണ് ഈ സിനിമയ്ക്ക് ഗാനങ്ങൾ രചിച്ചത്. ഇതിലെ ഗാനങ്ങളൊക്കെ തന്നെ എക്കാലത്തെയും ഹിറ്റുകളാണ്. കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു, നാം കരയിച്ചുകൊണ്ടേ മരിക്കുന്നു എന്ന തത്വചിന്താപരമായ മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ഗാനങ്ങളിലൊന്നായ യേശുദാസ് പാടിയ ഈ ഗാനം ഈ ചിത്രത്തിലുള്ളതാണ്. അങ്ങനെ അടൂർ ഭാസി ഈ ചിത്രം സംവിധാനം ചെയ്യുന്നു. ചിത്രം അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അന്ന് ഇങ്ങനെ വളർന്നു വരുന്നൊരു താര ജോഡിയായിരുന്നു കമലഹാസനും ശ്രീദേവിയും. പിന്നീട് ഈ രണ്ട് പേരും എത്രയോ ഉന്നതങ്ങളിലേക്ക് എത്തി എന്ന് നമ്മൾ ആലോചിക്കണം. മലയാള സിനിമയിൽ ബാലതാരങ്ങളായി എത്തിയ ഈ രണ്ടുപേരും പിൽക്കാലത്ത് നായികയും നായകനുമായി, പിന്നീട് ദക്ഷിണേന്ത്യ കടന്ന് ഹിന്ദി സിനിമയിലും അവർക്ക് അരക്കെട്ട് ഉറപ്പിക്കാൻ അവരുടെ പദവി, എത്രത്തോളം ഈ മലയാള സിനിമ അല്ലെങ്കിൽ സിനിമയിലെ ആദ്യ സംരംഭങ്ങൾ അവരെ സഹായിച്ചു എന്ന് നമ്മളൊരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. ഏതായാലും പിന്നീട് അടൂർ ഭാസി അച്ചാരാമണി, ഓശാരോമനൊക്കെ പോലെയുള്ള വേറെയും പല ചിത്രങ്ങളും സംവിധാനം ചെയ്തു എങ്കിലും അടൂർ ഭാസിയുടെ ആദ്യ സംവിധാന സംരംഭമായ ആദ്യ പാഠം ഇന്നും മലയാളികൾ മറക്കാത്ത ഒരു ചിത്രമാണ്. പ്രത്യേകിച്ച് അതിലെ നായിക നായകന്മാരെയും അതിലെ വലിയ താരനിരയെയും അതിലൊരിക്കലും മറക്കാനാവാത്ത ഗാനങ്ങളെയൊക്കെ നമ്മൾ എക്കാലത്തും ഓർക്കണം. ഏതായാലും അടൂർ ഭാസി എന്ന ബഹുമുഖ പ്രതിഭയുടെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല സിനിമയിൽ. അതിൻ്റെ ഒരു ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംവിധാന സംരംഭത്തെയും നമ്മൾ കണക്കാക്കണം. മലയാളികൾ എക്കാലത്തും ഇങ്ങനെ ഒരു നല്ല സിനിമ മലയാളത്തിന് കാഴ്ചവെച്ച അടൂർ ഭാസിയോട് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളി പ്രേക്ഷക സമൂഹം എക്കാലത്തും കടപ്പെട്ടിരിക്കുന്നു.